ഒരു ഡസൻ രാജ്യങ്ങളിൽ കുരങ്ങുപനി എന്ന് പറയുന്ന ഒരു അസുഖം വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. ഈ കുരങ്ങുപനി റഷ്യയുടെ ജൈവായുധം എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതായത് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ച് ഉക്രൈനുമായി യുദ്ധമുണ്ടായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസിക ശാരീരിക നിലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക ആരോഗ്യ നിലയെക്കുറിച്ച് പാശ്ചാത്യ വിദഗ്ധരും പാശ്ചാത്യ മാധ്യമങ്ങളും വളരെ സൂക്ഷ്മമായ തലത്തിൽ വിലയിരുത്തുകയുണ്ടായി. വ്ളാഡിമിർ പുടിന് മാനസികമായി അത്ര ശരിയായ ആരോഗ്യമല്ല എന്നായിരുന്നു അതിലെ അദ്ദേഹത്തിന്റെ മാനസിക നില വിലയിരുത്തിയവർ പറഞ്ഞത്. അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ഓർമ്മ പിശകുണ്ട്, അൽഷിമേഴ്സ് രോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. ശാരീരികമായി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ട്, അതേപോലെ തന്നെ പാർക്കിൻസൺ പോലുള്ള ഗുരുതരമായ അസുഖത്തിന്റെ പിടിയിലുമാണ് അദ്ദേഹം. വയസ്സ് 10-70 കഴിയുന്നു, അതിൻ്റെതായിട്ടുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനു പുറമെ അദ്ദേഹം യുവത്വം കൈവരിക്കാനായി ചില ശസ്ത്രക്രിയകൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രത്യാഘാതങ്ങളും അദ്ദേഹത്തെ ആരോഗ്യപരമായി അലട്ടുന്നുണ്ട്. അങ്ങനെ ശാരീരിക മാനസിക ശേഷിയില്ലാത്ത വ്ളാഡിമിർ പുടിനാണ് തൊട്ട് അയൽവക്കമായിട്ടുള്ള ഉക്രൈനെ ആക്രമിക്കാനായി ഓർഡറിട്ടത്. ആ ഓർഡറിടയിൽ തന്നെ ഒരു ശാരീരികമായും മാനസികമായും ശേഷിയില്ലാത്ത ഒരാളുടെ ഒരു മന്ദബുദ്ധിത്തരം എന്ന നിലയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കണ്ടത്. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു, പാശ്ചാത്യ ആരോഗ്യ വിദഗ്ധർ പറയുന്നു, WHO അടിയന്തര യോഗം കൂടി സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. കുരങ്ങുപനി എന്ന് പറയുന്നത് റഷ്യയുടെ ജൈവായുധമാണ്. അത് വ്ളാഡിമിർ പുടിന്റെ ഉത്തരവോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങളെയും അതേപോലെ തന്നെ ഉക്രൈനെ ആക്രമിക്കുന്നതിനെ എതിർക്കുന്ന രാജ്യങ്ങളെയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുരങ്ങുപനി എന്ന ഈ ജൈവായുധം വ്യാപകമായി പടർന്നു പിടിക്കുന്നത്. ഇപ്പോൾ 12 രാജ്യങ്ങളിൽ കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടൻ, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, സ്വീഡൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് കുരങ്ങുപനി ഉള്ളത്. 100 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു, 100 പേർക്ക് ഏതാണ്ട് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു, 1000-ക്കണക്കിന് പേർക്ക് ഈ രോഗമാണോ എന്നുള്ള സംശയം ബലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുരങ്ങുപനി എന്ന് പറയുന്നത് റഷ്യയുടെ ജൈവായുധമാണ് എന്ന് തന്നെയാണ് പാശ്ചാത്യ ആരോഗ്യ വിദഗ്ധരും അതേപോലെ തന്നെ യുദ്ധ തന്ത്രജ്ഞരും വിലയിരുത്തുന്നത്. ഇനി എന്തുകൊണ്ട് റഷ്യയെ ഇത്തരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതിന് ഒരു ചരിത്രമുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ ജൈവായുധ ചുമതലയുണ്ടായിരുന്ന കേണൽ കെൻ അലിബേ എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തായിരുന്നു USSR ഈ ജൈവായുധ പദ്ധതിയുടെ ചുമതല. അദ്ദേഹം അന്ന് പറഞ്ഞത് ഞങ്ങളുടെ ലാബിൽ നിരവധി വൈറസുകൾ ഉണ്ട് എന്നാണ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് വസൂരിയായിരുന്നു. അമേരിക്കയ്ക്ക് എതിരായി പ്രയോഗിക്കാനായി വസൂരിയെ വൻതോതിൽ തങ്ങളുടെ ജൈവായുധ ഫാക്ടറികളിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കാതിരുന്നത് വസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് എന്നും അദ്ദേഹം അടിവരയിട്ടു പറയുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് 1970 ആഫ്രിക്കയിലും കോംഗോയിലും ഒരു അജ്ഞാത രോഗം കണ്ടെത്തി. ഉടൻ തന്നെ റഷ്യയിലെ ഈ ജൈവ ആയുധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ആഫ്രിക്കയിലേക്കും അതേപോലെ തന്നെ കോംഗോയിലേക്കും എത്തി ഈ അജ്ഞാത രോഗം ഏതാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയുണ്ടായി. അത് കുരങ്ങുപനിയാണ് എന്നാണ് അവർ അന്ന് കണ്ടെത്തിയത്. അത് അണ്ണാനിൽ കൂടെ, കുരങ്ങുകളിൽ കൂടെ, വവ്വാലിൽ കൂടെ ഒക്കെ പടരുന്ന ഒരുതരം അസുഖമാണ് കുരങ്ങുപനി. അന്ന് തന്നെ അവിടെ നിന്ന് വൈറസുകളെ ശേഖരിച്ചു അന്നത്തെ USSR. പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ജൈവായുധ ചുമതലയുള്ള കേണൽ കെൻ അലിബയുടെ പഴയ ഒരു അഭിമുഖത്തിലാണ്. അദ്ദേഹം പറയുന്നത് ആഫ്രിക്കയിലെ ഈ 2 തരത്തിലെ കുരങ്ങുപനിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് ആഫ്രിക്കയിലെ കുരങ്ങുപനിയും മറ്റൊന്ന് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട കോംഗോയിലെ കുരങ്ങുപനിയും. അതിലെ
ഏറ്റവും മാരകമായിട്ടുള്ളത് ആഫ്രിക്കയിലെ കുരങ്ങുപനിയായിരുന്നു. ആ ആഫ്രിക്കയിലെ കുരങ്ങുപനിയിലെ വൈറസുകളെ തങ്ങൾ വൻതോതിൽ വികസിപ്പിച്ചെടുത്തു തങ്ങളുടെ ഫാക്ടറിയിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കെൻ അബേലെ പറയുന്നുണ്ട്. അത് അങ്ങനെ രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള കെനിയയിലെ കുരങ്ങുപനിയുടെ വൈറസിനെയും തങ്ങൾ വികസിപ്പിച്ചു. പക്ഷേ രണ്ട് വൈറസുകളെയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ അതിൽ ഏറ്റവും ശക്തി കൂടിയത് അമേരിക്കയിലെ കുരങ്ങുപനിയുടെ വൈറസാണ്. അതായത് 100 പേർക്ക് ആഫ്രിക്കൻ കുരങ്ങുപനി പിടിപെട്ടാൽ അതിലെ 10 പേരുടെ മരണം ഉറപ്പാണ്. 90 പേർ കഷ്ടിച്ച് ജീവിച്ചെങ്കിലായി. അതിലും ഗ്യാരണ്ടി ഒന്നും പറയാനില്ല. പക്ഷേ ഈ 10 പേർ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് ഈ 90 പേരിലെ കൂടുതൽ പേർ ഒരുപക്ഷെ മരിച്ചേക്കാം. അങ്ങനെ ഈ ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ കുരങ്ങുപനിയെ വ്യാപകമായ തോതിൽ അതിൻ്റെ വൈറസിനെ തങ്ങളുടെ ജൈവ ആയുധ ഫാക്ടറിയിൽ USSR സൂക്ഷിച്ചിരുന്നു എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. കോംഗോയിലെ കുരങ്ങുപനി എന്ന് പറയുന്നത് 1% മരണസാധ്യത മാത്രമേ ഉള്ളൂ. 100 പേർക്ക് അസുഖം ബാധിച്ചാൽ അതിലെ ഒരാൾക്ക് മാത്രമേ കോംഗോയിൽ നിന്ന് കിട്ടിയ ഈ വൈറസിൽ നിന്ന് മരണം ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് കോംഗോയിൽ നിന്ന് കിട്ടിയ വൈറസിനെ തങ്ങൾ കാര്യമായി വികസിപ്പിക്കാതിരിക്കുകയും ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ഈ കുരങ്ങു വൈറസിനെ, കുരങ്ങുപനിയുടെ വൈറസിനെ വലിയ തോതിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അന്നത്തെ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. പിന്നീട് USSR വിഘടിച്ചു മാറിയപ്പോൾ റഷ്യ ഈ ആയുധ ശേഖരം, ജൈവ ആയുധ ശേഖരം റഷ്യയുടെ പക്കൽ വന്നു. അപ്പോഴും ഈ കുരങ്ങുപനിയുടെ വൈറസ് റഷ്യയുടെ പക്കൽ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ആ കുരങ്ങുപനിയുടെ വൈറസിനെയാണ് ഇപ്പോൾ റഷ്യ ജൈവായുധമായി ഈ 12 രാജ്യങ്ങൾക്ക് മേലെയും വിട്ടത് എന്നാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചത് എന്നാണ് അവരുടെ നിരീക്ഷണം. ഇതിൻ്റെ ഭാഗമായി WHO അടിയന്തരമായ യോഗം വിളിച്ചു ചേർക്കുകയും നിലവിൽ വാക്സിൻ ഉണ്ടെങ്കിൽ പോലും അത് 100% ഫലപ്രദമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം. അതുകൊണ്ട് ഈ കുരങ്ങുപനിയുമായി ബന്ധപ്പെട്ട വാക്സിൻ 100% രോഗപ്രാപ്തി കൈവരിക്കുന്ന തരത്തിലെ വാക്സിൻ വികസിപ്പിക്കണമെന്ന് WHO കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇനി എന്തെല്ലാമാണ് കുരങ്ങുപനിയുടെ ലക്ഷണം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിലെ ആദ്യത്തേത് കടുത്ത തലവേദനയാണ്. പിന്നീട് ഗ്രന്ഥികൾ വളർന്ന് വലുതാകും. ആലോചിച്ച് നോക്കുക, നമ്മുടെ മുഖം വികൃതമാകും, നമ്മുടെ തൈറോയിഡ് അടക്കമുള്ള ഗ്രന്ഥികൾ വളർന്ന് വലുതാകും, അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ വലുതാകും. നമ്മുടെ ശരീരത്തിന് പുറത്തെയും അകത്തെയും ഒക്കെ തന്നെ ഗ്രന്ഥികൾ വലുതാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള വശം. മറ്റൊന്ന് പുറം വേദനയാണ്. കിടക്കാൻ കഴിയില്ല, അത്രമാത്രം പുറം വേദനയാണ്. എവിടെയെങ്കിലും ഇരിക്കാം എന്ന് കരുതിയാൽ പോലും പുറം വേദന എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നീട് ശരീര ഊഷ്മാവ് വളരെയധികം കുറയുന്നു, രോഗി തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നു. പിന്നീട് ശരീരമാകെ തന്നെ ചുവന്ന പാടുകൾ വരുന്നുണ്ട്. അതേപോലെ പേശി വേദന, കടുത്ത പേശി വേദന. അങ്ങനെ ചുരുക്കത്തിൽ കുരങ്ങുപനി എന്ന് പറയുന്നത് മരണത്തോട് മല്ലിടുന്ന തരത്തിലെ ഒരു അസുഖമാണ് എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ പടരുന്ന, ഈ 12 രാജ്യങ്ങളിലും പടർന്നു പിടിക്കുന്ന ഈ കുരങ്ങുപനി പുട്ടിൻ്റെ നിർദ്ദേശപ്രകാരം റഷ്യ പ്രയോഗിച്ച ജൈവായുധം ആണ് എന്ന് തന്നെയാണ് പാശ്ചാത്യ ആരോഗ്യ വിദഗ്ധരും അതേപോലെ തന്നെ പാശ്ചാത്യരായിട്ടുള്ള ജൈവായുധ വിദഗ്ധരും പറയുന്നത്. പുട്ടിൻ്റെ ഒരു പകപോക്കൽ, ഉക്രൈൻ യുദ്ധത്തെ എതിർത്തതിൻ്റെ പേരിലുള്ള ഒരു പകപോക്കലാണ് ഈ കുരങ്ങുപനിയുടെ വൈറസിനെ വ്യാപകമാക്കാൻ പുട്ടിൻ തീരുമാനിച്ചത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ജൈവ ശാസ്ത്രജ്ഞന്മാരും ഏക സ്വരത്തിൽ പറയുന്ന അഭിപ്രായം.